ഹലോ എവരിവൺ, വെൽക്കം ടു എംപീസ് വേൾഡ്. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താന്ന് വെച്ചാല്, ഈ കയ്യകലത്തിന് മാറി നിന്ന്, അതെ, സാമൂഹിക അകലം അഥവാ സോഷ്യൽ ഡിസ്റ്റൻസിങ്. ഞാനിപ്പോൾ ഇതിനു മുമ്പ് നമ്മുടെ കൈ കഴുകുന്നതിനെ പറ്റി അല്ലെങ്കിൽ സാനിറ്റൈസർ യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മാസ്ക് ഇടുന്നതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ COVID-19 പോരാടാൻ വേണ്ടിയിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ SMS എന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് S എന്ന് പറഞ്ഞാൽ സാനിറ്റൈസർ യൂസ് ചെയ്യുക, M എന്ന് പറഞ്ഞാൽ മാസ്ക് യൂസ് ചെയ്യുക, തേർഡ് S എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഡിസ്റ്റൻസിങ്. ഈ മൂന്നും നമ്മൾ പ്രോപ്പറായിട്ട് കീപ്പപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോവിഡ് വരാതിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് കോവിഡിനോട് നമുക്ക് പോരാടാനുള്ള ഏറ്റവും മെയിനായിട്ടുള്ളൊരു പരിപാടിയാണ് ഈ SMS എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനകത്ത് എന്താണ് ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് അല്ലെങ്കിൽ എന്തിനാണ് അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അപ്പം അതിനകത്ത് നമ്മളും ഒരാളും സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ സംസാരിക്കുന്ന സമയത്ത് വായയിലൂടെ ആ വൈറസ് ഉണ്ടെങ്കിൽ അതൊരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരെ അത് മൂവ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസിൽ ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ വൈറസ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ മാസ്ക് ഇട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ പൊതുവേ ചിലപ്പോൾ അറിയാതെയൊക്കെ കൈകൊണ്ടൊക്കെ ആക്കി പോകുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഉള്ളിൽ പോയാൽ അല്ലെങ്കിൽ മാസ്ക് ഒന്ന് മാറിപ്പോയാലൊക്കെ വൈറസ് എഫക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് പറയുന്നൊരു സംഭവമാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ്. അതായത് 1.5 മീറ്റർ അല്ലെങ്കിൽ 6 അടി ദൂരം നമ്മളും മറ്റൊരാളും തമ്മിൽ കീപ്പപ്പ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ നല്ലതല്ലേ? പക്ഷെ നമുക്ക് എന്താ പ്രശ്നമെന്ന് വെച്ചാൽ, നമുക്ക് പൊതുവേ ഇങ്ങനെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് വലിയൊരു ശീലം ഇല്ല. പൊതുവേ ഇപ്പം നമ്മളിപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ കഴിയുന്നതും അടുത്ത് മുട്ടി ഉരുമിയിട്ട് ഒന്നെങ്കിൽ അവൻ്റെ തോളത്ത് കൈയിട്ടിട്ടോ അല്ലെങ്കിൽ അവൻ്റെ മേലിൽ ചാരി നിന്നിട്ടൊക്കെയാണ് നമ്മൾ പൊതുവേ നിൽക്കാറ് അല്ലേ. ഫ്രണ്ട്സ് എല്ലാവരും കൂടിയൊക്കെയാണ് അത്രയും കഴിയുന്ന എത്രത്തോളം അടുത്ത് നിൽക്കാൻ പറ്റും അത്രയും രീതിയിലാണ് നമ്മൾ നിൽക്കുക. അല്ലാതെ വളരെ ഡീസൻ്റായിട്ട് മാറി നിന്ന് ഈ ഇത്ര ഡിസ്റ്റൻസൊക്കെ ഇട്ട് നമ്മൾ സംസാരിക്കാറില്ല. ഏറ്റവും ഒട്ടി എങ്ങനെ നിൽക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നിന്നും തോളത്തൊക്കെ കൈയിട്ട് ഞാൻ വല്ലതും കഴിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് കൈയിട്ട് വാരി തിന്ന് ആ രീതിയിലൊക്കെയാണ് നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണെങ്കിൽ സംസാരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ സംസാരിക്കുക. ഇനി ഒന്നും സംസാരിക്കാതെ മാറി നിൽക്കുന്നവരുണ്ടെങ്കിൽ തന്നെ ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ തലയിട്ടിട്ട് മാക്സിമം എങ്ങനെ അടുത്ത് നിൽക്കാൻ പറ്റുമോ അത്രയും അടുത്ത് നിന്നിട്ട് അത് കേട്ടുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ടാവും. അതൊരു നമ്മളങ്ങനെ ശീലിച്ചു പോയൊരു സംഭവമാണ്. ഇനിയിപ്പോൾ അതല്ല, ഇപ്പോൾ ഒരു കല്യാണ ഹാളിലൊക്കെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രോഗ്രാം നടക്കുന്ന ഹാളിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ നല്ല വൃത്തിയായിട്ട് ചെയറെല്ലാം വെച്ചിരിക്കുന്നത് കാണാം. ആദ്യം ചെല്ലുമ്പോൾ നല്ല വെച്ചിരിക്കും, പിന്നെ അങ്ങോട്ട് നോക്കുന്ന സമയത്ത് ഒരു 5-6 ചെയർ വട്ടട്ട അവിടെ ഒരു 4-5 എണ്ണം മാറി ഇവിടെ ആ രീതിയിൽ മാറിയിരിക്കുന്നത് കാണാം. കാരണം നമുക്കങ്ങനെ ഇത്രയും ഡിസ്റ്റൻസിലൊക്കെ ഇരുന്ന് സംസാരിച്ചൊന്നും ചെയ്യില്ല. നമ്മളെപ്പോഴും നമ്മുടെ കംഫേർട്ടിനനുസരിച്ച് ഇവർ പരിചയമുള്ള ഒരാളെ കണ്ടാൽ നേരെ ചെയർ തിരിച്ചിട്ട് അയാളോട് അടുത്തിരുന്ന് എങ്ങനെ അടുത്തിരിക്കുക എന്നുള്ള രീതിയിൽ നിന്നിട്ട് ഇരുന്നങ്ങ് സംസാരിക്കും. അതാണ് ഇപ്പോൾ പല പരിപാടിയും ലാസ്റ്റ് അല്ലെങ്കിൽ പകുതിക്ക് ആകുമ്പോഴത്തേക്ക് ചെയറുകൾ ഇങ്ങനെ സ്ഥാനം മാറി അങ്ങ് പോകും. ഇപ്പോൾ പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് വെച്ചിട്ടൊക്കെ ചെയറൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഈ നീക്കിയിടാൻ പറ്റാത്ത ചെയറാണെങ്കിൽ അത്രയും നല്ലത്, ആ രീതിയിൽ വെച്ചിട്ട് നടുത്ത ചെയറിനെ ഒരു ബാൻഡ് കെട്ടി വെച്ചിട്ടുണ്ട് അവിടെ ഇരിക്കുന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് പിന്നെ അപ്പം തിരിക്കുക എന്നുള്ള രീതിയിൽ ചില ഹോസ്പിറ്റൽസിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. പക്ഷെ നമ്മളെപ്പോഴും നിരക്കിയിട്ടിട്ട് അടുത്തിരിക്കാനുള്ളൊരു ടെൻഡൻസിയാണ് കൂടുതലും. പിന്നെ ഇവനിപ്പം നമ്മളൊരു ക്യൂവിൽ നിൽക്കുകയാണെങ്കിൽ വരെ ഇതേ അവസ്ഥയാണ് അല്ലേ. ഇപ്പം ഒരു ബസ്സിൽ ടിക്കറ്റൊക്കെ വാങ്ങാനുള്ള ക്യൂ ഒക്കെ നിൽക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എങ്ങനെ എത്രയോ ഒട്ടി നിൽക്കുന്നൊരു രീതിയിലാണ് നമ്മൾ നിൽക്കുക. ചെറിയൊരു ഗ്യാപ്പിട്ട് ആരെങ്കിലും വന്ന ഇടയിൽ കയറുന്നുള്ളൊരു പേടിയുള്ള പോലെയൊക്കെയാണ് ആൾക്കാർ ക്യൂവിൽ നിൽക്കുന്നത്. അങ്ങനെയും മുട്ടി ഒരുമി അല്ലെങ്കിൽ മുന്നിലുള്ളവൻ്റെ തോളത്ത് കൈയിട്ടിട്ടൊക്കെയാണ് ആളുകൾക്ക് ക്യൂ വരെ നിന്ന് ശീലം. ആകെ നമ്മളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ഒരു ലൈനിൽ നിന്നിട്ടുണ്ടാവുക സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അസംബ്ലിയിൽ പ്ലഡ്ജ് ഒക്കെ എടുക്കുന്ന സമയത്തായിരിക്കും. അല്ലാതെയുള്ളൊരു ക്യൂ ആണെങ്കിൽ അത്രയും മുട്ടി ഒരുമിറ്റാണ് ആളുകൾ നിൽക്കുക. അങ്ങനത്തെ കുറേ ശീലങ്ങളുണ്ട് നമുക്കിപ്പോൾ. ഈ ഇപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഒരു പിക്ചർ വന്ന്, വളരെ ഫേമസ് ആയൊരു പിക്ചർ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു റേഷൻ കടയുടെ മുമ്പിൽ സാമൂഹിക അകലത്തിൽ വട്ടമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആളുകൾ അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. പക്ഷേ ആളുകൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ അവരുടെ സഞ്ചി കൊണ്ടുപോയി ആ വട്ടത്തിൽ വെച്ച് ആ വട്ടം അവർക്ക് ബുക്ക് ചെയ്ത് വെച്ചിട്ട് അവരെല്ലാവരും കൂടെ മാറി ഇരുന്ന് കൂടി ഇരുന്ന് സംസാരിക്കുന്ന ഒരു ഫോട്ടോ ഭയങ്കര ഹിറ്റായിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അതാണ് നമ്മുടെ അവസ്ഥ. വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യാന്ന് വെച്ചാലും അതിന് അനുവദിക്കാത്ത ചില സാഹചര്യങ്ങളുണ്ട്. ഇപ്പം മെയിനായിട്ട് ഇപ്പം നമ്മളൊരു കടയിൽ പോയി ഒരു സാധനം വാങ്ങാൻ പോവാണ്. അപ്പോൾ ഒരു ഇപ്പം എല്ലാ കടകളുടെ മുമ്പിലും കുറേ വട്ടം നിങ്ങൾക്ക് കാണാം. അതെന്താണെന്ന് വെച്ചാൽ 1.5 മീറ്റർ ഡിസ്റ്റൻസ് അളന്നിട്ട് അവർ വട്ടം വരച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളൊരു സാമൂഹിക അകലത്തിലാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നിൽക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഇപ്പം നമ്മളൊരു ഡീസൻ്റായിട്ട് നിന്ന് ആ ഒരു വട്ടത്തിൽ നിന്നു, ഇത്രയും ഗ്യാപ്പ് മുന്നിലുണ്ട്, സാധനം വാങ്ങാൻ പോകുമ്പോഴത്തേക്ക് വേറൊരാൾ അതിൻ്റെ ഇടയിൽ കൂടെ വന്ന് നമ്മുടെ മുമ്പിൽ നിന്നിട്ട് സാധനം വാങ്ങി പോകും.
പല സ്ഥലത്തും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അതായത് ഒരാൾ കാര്യമായിട്ട് സോഷ്യൽ ഡിസ്റ്റൻസിംഗ് ഒക്കെ കീപ്പ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് വേറൊരാൾ മുന്നിൽ കൂടെ വന്നിട്ട് സാധനം വാങ്ങി പോകും. അപ്പോൾ ഇങ്ങനെ കുറേ ആളുകൾ വാങ്ങി പോകുമ്പം ഈ നിൽക്കുന്ന ഒരാൾക്കും ഇനി ഞാൻ മാത്രം നിരങ്ങി നിൽക്കുന്ന രീതിയിൽ അയാളും മുന്നിൽ കയറി പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ ആ ഒരു സംഭവം നിങ്ങളൊന്ന് നോക്കുക. അതായത് കഴിയുന്നതും നിങ്ങളും സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യുക. അപ്പോൾ ഒരാൾ ആദ്യം വന്നു കഴിഞ്ഞാൽ അയാൾ വാങ്ങിപ്പോയിട്ട് നിങ്ങൾക്ക് വാങ്ങിയപ്പോൾ അത്ര അർജൻറ്റുള്ള കാര്യമൊന്നുമല്ലല്ലോ. അപ്പോൾ കടകളിൽ പോവുകയാണെങ്കിലും സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യുക. വെറുതെ മുന്നിൽ കയറി നമുക്ക് ആ ഒരു രീതിയാണ് എങ്ങനെയെങ്കിലും മുന്നിൽ എത്തണം എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ക്യൂ നിൽക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഞങ്ങൾ തന്നെ ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന സമയത്ത് മെസ്സിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ക്യൂ നിൽക്കുമ്പോൾ ജൂനിയേഴ്സിൻ്റെ ക്യൂ ആണെങ്കിൽ ഞങ്ങൾ ഇടയിൽ കയറി അങ്ങ് മുന്നിൽ കയറി പോകും. കാരണം ജൂനിയേഴ്സല്ല, സീനിയേഴ്സ്, ഞങ്ങൾ സീനിയേഴ്സ് ആയതുകൊണ്ട് ഒന്നും പറയാറില്ല, അങ്ങനെ കയറാറുണ്ടായിരുന്നു. അല്ലാതുള്ളൊരു ക്യൂവിലൊക്കെ നിങ്ങൾ അങ്ങനെ കയറാൻ പോയാൽ പണി കിട്ടും. പക്ഷേ ഇങ്ങനൊരു ഡിസ്റ്റൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്യാപ്പിൽ കയറാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ഈ ഒരു സമയത്തെങ്കിലും ഒന്ന് ഒഴിവാക്കുക. കാരണം നമുക്കിപ്പോൾ ഒരു വാക്സിനേഷനൊക്കെ വരുന്നുണ്ടെങ്കിലും അതെല്ലാവരിലും എത്താൻ എന്തായാലും കുറച്ച് സമയമെടുക്കും. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ സമയത്തേക്കെങ്കിലും നിങ്ങളൊരു സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ കീപ്പ് ചെയ്ത് നല്ല രീതിയിലൊക്കെ നിൽക്കുക. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞൊരു 1.5 meter അല്ലെങ്കിൽ 6 feet എന്നൊക്കെ പറയും. ഇപ്പം നമ്മളൊരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ ഇപ്പം അത്രയും ദൂരെ ഒരാൾ നിൽക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പം ഇതേപോലെ ഒരു മീറ്റർ സ്കെയിലൊക്കെ ആയിട്ട് പോയിട്ട് ഇത് 1.5 meter ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ അയാളുടെ അടുത്ത് പോയി നമ്മൾ നിൽക്കാറില്ലല്ലോ. കാരണം നമുക്ക് അത്ര അളന്നു മുറിച്ചിട്ടൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു മെയിനായിട്ട് പറയുന്നത് വെച്ചാൽ ചെറിയൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം അത്രയൊരു എന്താ പറയുക, അളന്നു മുറിച്ചുള്ളൊരു ദൂരം നമ്മളെപ്പോഴും കീപ്പപ്പ് ചെയ്യണം എന്നല്ല, നമുക്കൊരു ഏകദേശം ഒരു ധാരണ ഉണ്ടാവില്ല ഇത്ര ദൂരം എന്ന് പറഞ്ഞാൽ സേഫ് ആണെന്നുള്ളത്. അതായത് 6 feet എന്നാണ് എന്തായാലും പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്നത് വെച്ചാൽ 2 feet. നമ്മളൊക്കെ അസംബ്ലിയിൽ നിൽക്കുന്ന സമയത്ത് 1 feet നിന്നിട്ടുണ്ടായിരുന്നു പ്ലഡ്ജൊക്കെ എടുക്കാൻ നേരം. അപ്പോൾ അത്രയും തന്നെ ദൂരം വേറെ ബാക്കിലേക്കും കൂടെ വെച്ച് കഴിഞ്ഞാൽ അത്രയും ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സാമൂഹിക അകലം എന്ന് പറയാം. പക്ഷേ അത് നിങ്ങൾക്കൊരു മനക്കണക്കുണ്ടായി വന്നിട്ടോ, അല്ലാതെ ഒരു മീറ്റിംഗൊക്കെ നടക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ആളുകൾ കൂടുന്ന സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ നിന്നിട്ട് നിങ്ങൾ അളന്നു മുറിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ വല്ല അസുഖമാണെന്ന് വിചാരിച്ച് വേറെ വല്ല ട്രീറ്റ്മെൻറ്റും ചില ആശുപത്രി ഇതിനായിട്ടുള്ള ചില ആശുപത്രികളൊക്കെ ഉണ്ട്, അതിനകത്തൊക്കെ കൊണ്ട് പല ചികിത്സകളും തരാൻ സാധ്യതയുണ്ട്. അപ്പം ഒരു ജസ്റ്റ് ഒരു മനക്കണക്ക് വെക്ക്, ഇത്ര ദൂരം ഉണ്ടല്ലോ അത് ഓക്കെ ആണെന്നുള്ള രീതിയിൽ. കഴിയുന്നതും അടുത്തിപ്പം നമ്മളിപ്പോൾ വളരെ അടുത്ത് നിന്ന് നിൽക്കേണ്ട ഒരു സാഹചര്യം എപ്പോഴാണ് വരുന്നത്, വളരെ സീക്രട്ടായിട്ട് എന്തെങ്കിലും പറയേണ്ട ഒരു അവസ്ഥയാണെങ്കിൽ മാത്രമല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 6 feet ഡിസ്റ്റൻസിൽ ഞാനിപ്പോൾ നേരത്തെ കാണിച്ച അത്ര ഒരു ഡിസ്റ്റൻസിലാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു നോർമൽ രീതിയിൽ സംസാരിച്ച് തന്നെ അയാൾക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ പിന്നെ അത്ര അടുത്ത് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അറ്റ്ലീസ്റ്റ് ഈ ഒരു കോവിഡ് കഴിയുന്നവരെയെങ്കിലും, കോവിഡ് കഴിയ അല്ലെങ്കിൽ ഒരു വാക്സിനേഷൻ എല്ലാവരിലും എത്തുന്നവരെയെങ്കിലും നമ്മളത് ഒന്ന് കീപ്പപ്പ് ചെയ്യാം. അതായത് ഇപ്പോൾ വളരെ സീക്രട്ടായിട്ട് തന്നെ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോൺ എല്ലാവരുടെ കയ്യിലുണ്ട്, ഫോണിൽ ഒരു മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ വിളിച്ച് പറയുക അങ്ങനെ എന്തും ചെയ്താൽ പോലും ഇപ്പോൾ അത്ര അടുത്ത് നിൽക്കുന്നത് അത്ര സേഫ് അല്ല. ഇപ്പോൾ ഈ സാമൂഹിക അകലത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യുന്നതിനെ പറ്റി പറയാൻ വേണ്ടി നമുക്ക് ഒരു സിമ്പിളായിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. അതായത് പല കാര്യങ്ങളിലും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റാണ് ഒരു തീപ്പെട്ടിക്കൊള്ളി വെച്ചിട്ടുള്ള ഒരു പരിപാടി. അപ്പോൾ നിങ്ങളിത് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നോക്കിക്കേ, കുറച്ച് ആളുകൾ ഇങ്ങനെ ഒരു സാമൂഹിക അകലില്ലാതെ കൂട്ടം കൂടി നിൽക്കുക എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഒരാൾക്ക് കൊറോണ വന്നാൽ ഇതല്ല, ഇയാളെനിക്കറിയാം ഇത് ഫുൾ ടൈം മാസ്ക് ഒക്കെ ഇട്ട് ഓരോ 20 minutes കൂടുമ്പം കൈയൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി എപ്പോഴും സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്ത് നല്ല ഹൈജീനൊക്കെ ആയിട്ട് നല്ല പ്രതിരോധ മരുന്നൊക്കെ കഴിച്ച് നല്ല ഹെൽത്തി ഫുഡൊക്കെ കഴിച്ച് നടക്കുന്ന നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അതാണ് മൂപ്പർക്ക് പെട്ടെന്ന് കൊറോണ പിടിക്കാതിരുന്നത്. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ കുറേ നേരം ഇങ്ങനത്തെ ഒരു എഫക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഈവൻ നിങ്ങളിപ്പോൾ ഒരു മാസ്കൊക്കെ ഇട്ട് ഒരുപാട് കൂട്ടം കൂടിയൊക്കെ നിൽക്കുന്ന ഒരാളുടെ ഇടയിൽ പോയി നിന്നാൽ ഇപ്പം അത്രയ്ക്ക് നിങ്ങളൊരു പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് കൊറോണ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ഒരു മാസ്കും സംഭവങ്ങളും സാനിറ്റൈസർ ഇതെല്ലാം ഇട്ട് വളരെ വൃത്തിയായിട്ട് പ്രോപ്പറായിട്ട് മാസ്കൊക്കെ ഇട്ട് പോവുകയാണെങ്കിൽ ചാൻസ് വളരെ കുറവാണ് കൊറോണ കിട്ടാനുള്ള. പക്ഷേ നമ്മളിപ്പോൾ ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കാതെ ഇപ്പോൾ കാണിച്ച പോലെയാണെങ്കിൽ കിട്ടാൻ ചാൻസ് കുറവാണെങ്കിലും ഒരുപാട് നേരം നമ്മൾ അവിടെ ചിലവഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂടി നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് എന്തായാലും
ഒരു വർഷത്തോളം നമ്മൾ വീട്ടിലിരുന്ന് ഇത്രയും വെയിറ്റ് ചെയ്തില്ലേ? അങ്ങനെ ഒരു കുറച്ച് കാലം കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട ആ വാക്സിനേഷൻ എല്ലാവരിലും എത്തുന്നവരെ. അപ്പോൾ ആ ഒരു കാലം കൂടെ നിങ്ങളൊന്ന് പ്രോപ്പറായിട്ട് സാമൂഹിക അകലം പാലിച്ച് പ്രോപ്പറായിട്ട് നിൽക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വലിയ പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ കുറച്ച് കാലം കൂടെ നിങ്ങൾ ഇതേ രീതിയിലൊന്ന് മാസ്ക് ഉപയോഗിച്ച് സാനിറ്റൈസേഷൻ സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്ത് സാമൂഹിക അകലം പാലിച്ച് ഒരു പ്രിക്കോഷൻ എടുത്ത് കഴിയുക. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ട് വരുന്നില്ലല്ലോ വാക്സിനേഷൻ എല്ലാവരും എത്തിക്കഴിഞ്ഞാൽ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അടിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ അതിനകത്തുള്ള തംസ് അപ്പ് അടിക്കുക. അപ്പം വേറൊരു വീഡിയോയിൽ വേറെ ട്യൂട്ടോറിയൽ എന്തെങ്കിലും ആയിട്ട് വരാം. അതൊരു ബൈ ഫ്രം എം പി സോൾഡ്.